നമസ്കാരം. മലയോര ശബ്ദത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇനി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 1608 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1409 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 803 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. മലപ്പുറം 362, തിരുവനന്തപുരം 321, കോഴിക്കോട് 151, ആലപ്പുഴ 118, എറണാകുളം 106, കൊല്ലം 91, തൃശൂർ 85, കാസർഗോഡ് 81, പാലക്കാട് 74, കണ്ണൂർ 52, പത്തനംതിട്ട 49, വയനാട് 48, കോട്ടയം 39, ഇടുക്കി 31 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. കോവിഡ് 19 മൂലം 7 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ആഗസ്റ്റ് 4 മരണമടഞ്ഞ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശിനി ജൂഡി, ആഗസ്റ്റ് 13 മരണമടഞ്ഞ കൊല്ലം കുണ്ടറ സ്വദേശി ഫിലോമിന, ആഗസ്റ്റ് 3 മരണമടഞ്ഞ എറണാകുളം ആലുവ സ്വദേശിനി സതി വാസുദേവൻ, ആഗസ്റ്റ് 8 മരണമടഞ്ഞ കാസർഗോഡ് സ്വദേശി അസീസ് ഡിസൂസ, ആഗസ്റ്റ് 11 മരണമടഞ്ഞ എറണാകുളം വട്ടപ്പറമ്പ് സ്വദേശി MD ദേവസി, ആഗസ്റ്റ് 13 മരണമടഞ്ഞ തിരുവനന്തപുരം പൂന്തുറ സ്വദേശിനി ലക്ഷ്മിക്കുട്ടി, ആഗസ്റ്റ് 7 മരണമടഞ്ഞ ഐര ചെങ്കുവിള സ്വദേശി രവി എന്നിവരുടെ പരിശോധനാ ഫലം കോവിഡ് 19 മൂലമാണെന്ന് NIV ആലപ്പുഴ സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 146 ആയി. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 74 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 90 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. അതിൽ 112 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇതോടെ 14891 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. 27779 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. പയ്യാവൂരിൽ അച്ഛന്റെ കുത്തേറ്റ് മകൻ മരിച്ചു. ഉപ്പുപടന്നയിലെ ഷാരോണാണ് മരിച്ചത്. അച്ഛൻ പേരകത്തനാടി സജി പോലീസ് കസ്റ്റഡിയിൽ. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 250 ഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. അഴീക്കോട് ചക്കരപ്പാറ ലക്ഷം വീട് കോളനിയിലെ എ അരുണാണ് അറസ്റ്റിലായത്. പ്രതിക്കെതിരെ NDPS വകുപ്പ് പ്രകാരം കേസെടുത്തു. കണ്ണൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KP സുജിത്, പ്രിവന്റീവ് ഓഫീസർമാരായ KP വിജയൻ, CV ദിലീപ്, എക്സൈസ് ഓഫീസർമാരായ ഗണേഷ് ബാബു, V സതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് വീടിന്റെ പിൻവശം തകർന്ന വീടുകൾക്ക് ആശ്വാസം ലഭിക്കുമോ? ഉളിക്കൽ മുണ്ടാനൂരിലാണ് ദുരിതം പേറുന്ന ഇത്തരം വീടുകളുള്ളത്. മുണ്ടാനൂരിൽ കനത്ത മഴയെ തുടർന്നാണ് വീടിന്റെ പുറകുവശത്തേക്ക് മണ്ണിടിഞ്ഞു വീണത്. മണ്ണിടിഞ്ഞ് ത്രേസ്യാമ കൊന്നയ്ക്കൽ, സേവ്യ ചിറത്തലയാട്ട് എന്നിവരുടെ വീടുകളാണ് തകർന്നത്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇവർ ദുരിതാവസ്ഥയിൽ തന്നെയാണ്. അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും ഈ വീടിന്റെ പുറഭാഗത്തുള്ള ഒരു ഏകദേശം 20 സെന്റോളം ഭൂമി ഇടിഞ്ഞു താണ് ഈ വീടിന്റെ പിൻഭാഗത്തെ ഭിത്തിയിൽ വന്നടിയുകയും ഈ വീടിന്റെ പുറകുവശം പൂർണ്ണമായും തകരുന്ന ഒരവസ്ഥയിലായിരുന്നു. അതിനുശേഷം ബന്ധപ്പെട്ട അധികാരികൾ വന്ന് സ്ഥലം സന്ദർശിക്കുകയും നാമമാത്രമായിട്ടുള്ള ഒരു തുക ഈ മണ്ണ് നീക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഈ വർഷത്തെ കനത്ത മഴയിലും ആ ഇടിഞ്ഞിരുന്ന ഭൂമിയുടെ ബാക്കി ഭാഗം ഊർന്നു വന്ന് വീടിന്റെ പുറഭാഗത്ത് വാസയോഗ്യമല്ലാത്ത രീതിയിൽ വന്ന് തടഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. പഞ്ചായത്തിൻ്റെയും വില്ലേജിൻ്റെയും അധികൃതർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞു പോരുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു സഹായം കിട്ടിയാൽ മാത്രമേ ഈ വീടിന് ആവശ്യമായ മണ്ണ് മാറ്റം ചെയ്ത് വാസയോഗ്യമാക്കി ജീവനും വീടിനും ഭീഷണിയില്ലാത്ത രീതിയിൽ താമസിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം. അതിന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ന്യായമായ ഒരു സഹായം ചെയ്ത് കൊടുക്കണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. കൂടാതെ ഈ പരിസരത്തെ മുണ്ടാനൂർ തോണിക്കടവ് ഭാഗത്തുള്ള എസ്റ്റേറ്റിൻ്റെ ആ ഭാഗത്തെ റോഡ് ഇടിഞ്ഞ് താണ് ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ വളരെ അപകടകരമായ രീതിയിൽ ആ റോഡ് ഇപ്പം നിലകൊള്ളുകയാണ്. അതുപോലെ തന്നെ തോണിക്കടവ് കൊന്നക്കൽ ത്രേസ്യാമയുടെ വീടിൻ്റെ മുൻഭാഗത്തുള്ള ആ ഒരു സ്ഥലം ഓരോ ദിവസവും പുഴയിലേക്ക് ഇടിഞ്ഞ് താണുകൊണ്ടിരിക്കുകയാണ്. അതിന് എത്രയും വേഗത്തിൽ ബന്ധപ്പെട്ട വകുപ്പുതല സംവിധാനങ്ങൾ അവിടെ വരുത്തി ആ റോഡും ആ പ്രദേശവും സംരക്ഷിക്കണം എന്ന് ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ത്രേസ്യാമ കൊന്നയ്ക്കലിൻ്റെ വീടിൻ്റെ പിൻഭാഗം കഴിഞ്ഞ് തുടർച്ചയായ 2 വർഷവും അതിഭീകരമായ രീതിയിൽ മണ്ണിടിച്ച് വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ വർഷവും തുടർന്നിട്ടുണ്ട്. ത്രേസ്യയുടെ വീടിന്റെ
വലതുവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കഴിഞ്ഞ വർഷവും ഇതേ സമയം വീട് തകർന്നിരുന്നു. ത്രേസ്യയുടെ വീട് നാട്ടുകാരും പഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ചു നൽകിയതാണ്. ഇതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും മണ്ണിടിഞ്ഞു വീണത്. ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. സമീപപ്രദേശങ്ങളിലെ വീടുകളിലും ഇതേ അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ടീം രൂപീകരിച്ച പേരാവൂർ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡ്യൂറൻസ് അക്കാദമി. രണ്ടു വർഷം പരിശീലനം നൽകിയ ശേഷമാണ് ടീം രൂപീകരിച്ചത്. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് സേനയെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഈ ടീമിൽ ഉണ്ടായിരിക്കും. പ്രശസ്ത കായിക പരിശീലകനും റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ എം സി കുട്ടിച്ചന്റെ നേതൃത്വത്തിലുള്ള മോർണിംഗ് ഫൈറ്റേഴ്സ് അക്കാദമിയിൽ പരിശീലനം നടത്തി വരുന്ന 100-ലധികം യുവാക്കളെ ചേർത്താണ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ടീം രൂപീകരിച്ചത്. ഈ അക്കാദമിയിൽ പരിശീലനം ലഭിച്ച 65-ഓളം യുവാക്കൾ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്നു. കോവിഡ് പോരാട്ടത്തിനിടയിലും രാജ്യത്തിന്റെ 74-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളോടെ നടന്നു. കണ്ണൂർ പോലീസ് മൈതാനിയിൽ ജില്ലാ കളക്ടർ ടി വി സുഭാഷ് പതാക ഉയർത്തി. പോലീസ്, എക്സൈസ്, എൻ സി സി എന്നീ വിഭാഗങ്ങൾ ചടങ്ങിൽ അണിനിരന്നു. പേരാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഡി സി സി സെക്രട്ടറി പൊയിൽ മുഹമ്മദ് ഹാജി ദേശീയ പതാക ഉയർത്തി. പേരാവൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോൺസൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സുരേഷ് ചാലാറത്ത്, ജൂബിലി ചാക്കോ, ശരത് ചന്ദ്രൻ, അരിപ്പയിൽ മജീദ്, സുഭാഷ്, സണ്ണി, സന്തോഷ് പാമ്പാറ, അജിനാസ്, പി പി അലി, ബിന്ദു സോമൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ പതാക ഉയർത്തി. അണുങ്ങോട് ക്ലവർ ആർട്സ് ആൻഡ് സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് റിജോ മാണിപറമ്പിൽ പതാക ഉയർത്തി. ജോജൻ ഇടത്താഴെ, അപ്പച്ചൻ മാണിപറമ്പിൽ, സിജോ ഇടത്താഴെ, ബിനു ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. കൊട്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി മണ്ഡലം പ്രസിഡന്റ് റോയി നമ്പുടാകം പതാക ഉയർത്തി. ബിജു ഓളാട്ടുകുളം, സോനു വല്ലത്തുകാരൻ, ബാബു കുമ്പുളുങ്കൽ, റൈസൺ കെ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. ചേംബർ ഓഫ് കൊട്ടിയൂരിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ചേംബർ പ്രസിഡന്റ് എം എ രാജേഷ് പതാക ഉയർത്തി. വി സന്തോഷ് കുമാർ, സി കെ വിനോദ്, ഷാജി എബ്രഹാം, ഷാജി തോമസ് എന്നിവർ നേതൃത്വം നൽകി. അണങ്ങോട് ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. ക്ലബ് പ്രസിഡന്റ് ജിനിൽ ആറുവാക്കൽ പതാക ഉയർത്തി. ഷാജി ആലുങ്കൽ, ബിജു അറക്കൽ, തോമസ് എ സി, മാത്യു എ സി എന്നിവർ സംസാരിച്ചു. വിളക്കോട് ഗ്ലോബൽ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. സ്കൂൾ ഡയറക്ടർ റിയാദ് കാര്യാത്ത് പതാക ഉയർത്തി. പ്രിൻസിപ്പൽ ഷാജി ആലുങ്കൽ സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി. മുബശീർ ഹുദവി മാത്രക്കൽ, ബിജേഷ് കെ പി എന്നിവർ സംസാരിച്ചു. മടപ്പുരശാലയിൽ കോൺഗ്രസ് 131-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാചരണം നടത്തി. വാർഡ് മെമ്പർ ബിന്ദു സോമൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിന സന്ദേശവും നൽകി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സണ്ണി കരിമല അധ്യക്ഷത വഹിച്ചു. സന്തോഷ് പാമ്പാറ, രാജു പാറണാൽ, തോമസ് പള്ളിക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ വാർ മെമ്മോറിയൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 74-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി കണ്ണൂർ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. മേജർ ഭണ്ഡാരി, കേണൽ എൻ വി ജി നമ്പ്യാർ, റിയൽ അഡ്മിനർ മോഹനൻ, വിമുക്ത ഭടന്മാരുടെ വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പേരാവൂർ വൈസ്മൻ ക്ലബിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം മരിയ ഭവനിൽ സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് എൻ എസ് സക്രിയ പതാക ഉയർത്തി. ഡോക്ടർ ദിനേശ് കുമാർ ഭക്ഷണ കിറ്റ് കൈമാറി. ക്ലബ് സെക്രട്ടറി പ്രദീപൻ പുത്തലത്ത്, ക്ലബ് ട്രഷറർ സി രാമചന്ദ്രൻ, ടി വി ജോർജ്, ജോജോ ജോസഫ്, വത്സമാസ് കറിയ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പേരാവൂർ യൂണിറ്റ് 74-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. മേഖലാ പ്രസിഡന്റ് പി അബ്ദുള്ള ദേശീയ പതാക ഉയർത്തി. ഉപദേശക സമിതി ചെയർമാൻ കെ കെ രാമചന്ദ്രൻ സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി. രാജ്യത്തിന്റെ 74-ാം സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുമായി നാം ഏവരും വീടുകളിൽ ചിലവഴിക്കുമ്പോഴും വേലയെടുക്കുകയാണ് കെ എസ് ഇ ബി ജീവനക്കാർ. സർക്കാർ ഉദ്യോഗസ്ഥരിലേറെയും അവധി ദിനം വീടുകളിൽ ചെലവഴിക്കുമ്പോൾ കേരളത്തെ കെ എസ് ഇ ബി തൊഴിലാളികളാണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ സ്വാതന്ത്ര്യം മാറ്റിവെച്ച് ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. സ്വാതന്ത്ര്യ ദിനത്തിൽ പൊന്തക്കാടുകളിൽ നിന്നും വഴിയോരങ്ങൾക്ക് സ്വാതന്ത്ര്യമേകി കണിച്ചാറ് കാപ്പാട് സാംസ്കാരിക വേദി. മലയോര ഹൈവേയുടെ കണിച്ചാറ് പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന മണത്തണ അയോത്തുംചാൽ മുതൽ കണിച്ചാറ് രണ്ടാം പാലം വരെയുള്ള 2 കിലോമീറ്ററിലേറെ വരുന്ന റോഡിന്റെ ഇരുവശത്തെയും പൊന്തക്കാടുകളാണ് കാപ്പാട് സാംസ്കാരിക വേദി കണിച്ചാർ സ്വാതന്ത്ര്യ ദിനത്തിൽ വൃത്തിയാക്കിയത്. റോഡിന്റെ ഇരുവശങ്ങളും കാട് മൂടി കാൽനട യാത്രക്കാർക്ക് നടന്നു നീങ്ങാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻമാണി പതാക ഉയർത്തി. കാപ്പാട് സാംസ്കാരിക വേദി പ്രസിഡന്റ് മുരളി മണലുമാലി, സെക്രട്ടറി തോമസ് കുന്നുംപുറത്ത്, പ്രിൻസ് ജോസ്, ടി ആർ പ്രസാദ്, സന്തോഷ് എസ് ഡി, ഷൈജു വാദ്യാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ രാഷ്ട്രത്തിന്റെ 74-ാം സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് കാപ്പാട് സാംസ്കാരിക വേദി കണിച്ചാറ് രാവിലെ 9 മണിക്ക്
പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സെലിൻ മാണി പതാക ഉയർത്തി. തുടർന്ന് കളിച്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ രണ്ടാപാലം മുതൽ അയത്തഞ്ചാല് വരെ ഈ പി ഡബ്ല്യു ഡി റോഡിന്റെ ഇരുവശങ്ങളും കാട് വൃത്തിയാക്കി ഒരു ശ്രമദാനം വഴി നടത്തുന്ന ഒരു പരിപാടിയിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. 74-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വൺ ഇന്ത്യ വൺ പെൻഷൻ കൊട്ടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡുകൾ തോറും പതാക ഉയർത്തി. ഓരോ വാർഡിലും വൺ ഇന്ത്യ വൺ പെൻഷന്റെ ഭാരവാഹികളും അംഗങ്ങളും പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുത്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചുമാണ് പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ത്യയുടെ 74-ാം സ്വാതന്ത്ര്യദിനത്തിൽ SDPI പേരാവൂർ മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. രാവിലെ 8:30 മണ്ഡലത്തിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന ജാഗ്രതാ സന്ദേശം നൽകുകയും ചെയ്തു. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു സംഗമങ്ങൾ. രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്ന ദേശവിരുദ്ധ സംഘപരിവാർ അക്രമികളിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്തേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും ബാധ്യതയാണെന്ന് ജാഗ്രതാ സന്ദേശത്തിൽ SDPI പേരാവൂർ മണ്ഡലം സെക്രട്ടറി അഷ്റഫ് നടുവനാട് പറഞ്ഞു. വിവിധ ബ്രാഞ്ചുകളിൽ നടന്ന ജാഗ്രതാ സംഗമത്തിൽ പേരാവൂരിൽ SDPI പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ് കാട്ടുമാടവും കാക്കയങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് സാജിദ് ഏക്കയും വിളക്കോട് മുഹമ്മദ് അലി ചെങ്ങാടി വയലും പതാക ഉയർത്തി. ചേലേരി കായച്ചിറ കുന്നുമർ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം എടക്കാട് ബ്ലോക്ക് മെമ്പർ കെ അനിൽകുമാർ നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി ജബ്ബാർ സ്വാഗതം പറഞ്ഞു. ക്ലബ് പ്രസിഡന്റ് ഫൈസൽ KMC അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ നിസാർ, ദിനേശൻ ചേലേരി, അഷ്റഫ് ചേലേരി എന്നിവർ മുഖ്യാതിഥികളായി. പരിപാടിയുടെ ഭാഗമായി ആരോഗ്യരംഗത്തെ മഹനീയ പ്രവർത്തനം നടത്തിയ ചേലേരിയിലെ ആശാവർക്കരായ ബിന്ദു, അനിത എന്നിവരെ അനുമോദിച്ചു. ഷുക്കൂറം, ഫൈസൽ പി, ഉമ്മർ പി, സമ്മതം, അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. മുൻ വർഷങ്ങളിലേതുപോലെ വിപുലമായ ചടങ്ങുകൾ നടന്നില്ലെങ്കിലും സ്വാതന്ത്ര്യദിനാഘോഷം മാഹിയിലും നടന്നു. പതാക ഉയർത്തലും പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറും മാഹിയിലും നടന്നു. രാവിലെ 9:00 മാഹി മൈതാനിയിൽ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അമ്മൻ ശർമ്മ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് മാഹി പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. കോവിഡ്-19 പശ്ചാത്തലത്തിൽ പരേഡ് ഒഴിവാക്കിയിരുന്നു. മാഹി CI ആടൽ അരശൻ ഗാർഡ് ഓഫ് ഓണർ നിയന്ത്രിച്ചു. പുതുച്ചേരി ആംഡ് പോലീസ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, പുതുച്ചേരി ലോക്കൽ പോലീസ് എന്നിവർ അണിനിരന്നു. സാമൂഹിക അകലം പാലിച്ചും മാസ്ക് നിർബന്ധമായും ധരിച്ചുമാണ് പരിപാടി നടന്നത്. മാഹി MLA ഡോക്ടർ വി രാമചന്ദ്രൻ, മാസ്റ്റർ പോലീസ് സൂപ്രണ്ട് രാജശേഖരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വേഗളം എയ്ഡഡ് UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഓൺലൈൻ ആഘോഷ പരിപാടിയായതിനാൽ വളരെ പുതുമയോടെയും ആകാംക്ഷയോടെയും കുട്ടികളും രക്ഷിതാക്കളും സ്വീകരിച്ചു. അവതരിപ്പിക്കുന്ന പരിപാടികൾ നേരിൽ കാണുന്നു എന്ന പുതുമയിൽ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ നീണ്ട നിര തന്നെ ഉണ്ടായി. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപകൻ KP രാജീവൻ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. സ്കൂൾ മാനേജർ ഷിബു, PTA പ്രസിഡന്റ് മനോജ്, MPTA പ്രസിഡന്റ് ഷൈന ഇന്ദു, കാന്തിമതി, പ്രിയ എന്നിവർ സംസാരിച്ചു. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിത് നേടി തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിത് നേടി തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ. 2020 കോവിഡ് കാലത്തെ സ്വാതന്ത്ര്യദിനാചരണത്തിന്റെ കാഴ്ചകളിലേക്ക്. ദേശസ്നേഹത്തിന്റെ പാരമ്യതയിൽ മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ തേരോട്ടം നടത്തിയ ഇന്ത്യൻ പൗരസ്വാതന്ത്ര്യത്തിന് ഇന്ന് 74 വയസ്സ്. പ്ലാറ്റിനം ജൂബിലിയിലേക്ക് നമ്മുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം നടന്നെത്തുമ്പോൾ അത്യാഹ്ലാദത്തോടെയാണ് നാം വരവേൽക്കേണ്ടിയിരുന്നത്. എന്നാൽ തിളക്കമുള്ള 2020
കോവിഡ് എന്നും കൊറോണ എന്നും നാം വിളിക്കുന്ന മഹാമാരി കാലമാണ് ഈ ഓഗസ്റ്റ് 15-ന് നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നത്. മഹാഭാരത നാട്ടിൽ 500,000 ജീവനുകൾ ഈ മഹാമാരി കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യദിനം കാണാതെ കഴിഞ്ഞ 7 മാസങ്ങൾക്കുള്ളിൽ പൊലിഞ്ഞു പോയിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യദിനത്തിൽ പല നാടുകളും ഗ്രാമങ്ങളും അനക്കമില്ലാതെ അടഞ്ഞു കിടക്കുകയാണ്. പരേഡുകളും ദേശഭക്തി ഗാനങ്ങളും കൊണ്ട് ദൃശ്യശ്രവ്യ ആഘോഷങ്ങൾ തീർത്തിരുന്ന സ്ഥാനത്ത് ജനഗണമനയും വന്ദേമാതരവും മനസ്സിൽ ചൊല്ലി 130 കോടി ജനങ്ങൾ ഈ ദിനത്തെ കടത്തിവിട്ടു. സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഇന്ത്യ പാക് വിഭജനങ്ങളുടെയും യുദ്ധങ്ങളുടെയും അടിയന്തരാവസ്ഥയുടെയും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇതുപോലെ വർണ്ണരഹിതമായ ഒരു സ്വാതന്ത്ര്യ ദിനം നമ്മുടെ നാട്ടിലൂടെ കടന്നു പോയിട്ടില്ല. എന്നാൽ ഇത്രയും മൗനമായി കടന്നു പോയപ്പോഴും നമ്മുടെ ദേശീയ പതാക ചിലരെങ്കിലും നെഞ്ചോട് ചേർക്കുകയും ബഹളങ്ങളില്ലാതെ ഉയർത്തുകയും ചെയ്തു. എന്നാൽ നിരാശകരമായ ഭാവത്തോടെ പതാക ഉയർത്തുന്നത് ചെയ്യാതെ പോയവരുമുണ്ട്. പല പട്ടണങ്ങളും അടഞ്ഞുകിടന്നു, ഗ്രാമങ്ങൾ കണ്ണടച്ചിരുന്നു. മലയോരത്തെ ചില സംഘടനകളും പള്ളികളും ക്ഷേത്രങ്ങളും പക്ഷേ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ത്രിവർണ പതാക ഉയർത്തി. ആരും കാണാനില്ലെങ്കിലും നമ്മുടെ ദേശീയതയെ ഈ നിശബ്ദതയിലും ഓർമ്മപ്പെടുത്തിയ ആ നല്ല പൗരന്മാരെ നമുക്ക് അഭിനന്ദിക്കാം. അതിനിടയിലും ദിനരാത്രങ്ങൾ ആഘോഷമില്ലാതെ കടന്നു പോകുമ്പോൾ പൊതുനന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ചിലരെയും ഈ ദിനത്തിൽ കണ്ടുമുട്ടി. വൈദ്യുതി വിതരണം തടസ്സപ്പെടാതിരിക്കാൻ അനുവദിച്ച അവധി പോലും എടുക്കാതെ പണിയെടുക്കുന്ന വൈദ്യുതി വകുപ്പിലെ തൊഴിലാളികളെ അനുമോദിക്കണം നമ്മൾ. സ്വാതന്ത്ര്യദിനത്തിലും കടമ മറക്കാതെ ഉത്തരവാദിത്വം നിർവഹിച്ച ആരോഗ്യ പ്രവർത്തകരെയും നിയമപാലകരെയും കർഷകരെയും തൊഴിലാളികളെയും ഈ കോവിഡ് കാല സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് അനുമോദിക്കാം. മഹാമാരിയെ ഒറ്റക്കെട്ടായി നേരിടുമ്പോഴും നമ്മുടെ ദേശീയബോധം നഷ്ടപ്പെടാതെ നമുക്ക് വന്ദേ മാതരം ആലപിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ. ജനഗണമനയധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ യുഷ്കല ഭംഗ സിന്ധ ഹിമാചല ജമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭയാശിഷു മാഗേ ഗാഹേ തവ ജയ ഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പകരം വയ്ക്കാൻ ഇല്ലാത്ത നാമം ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടിയിൽ അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിശാലമായ ക്യാമ്പസ്, മികച്ച റിസൾട്ട്. യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സിൽ പങ്കെടുക്കുവാനും NCC, NSS എന്നിവയിൽ ചേരുന്നതിനും അവസരം. മികച്ച ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് സൌകര്യം, സെമിനാറുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവയിലൂടെ സമഗ്രമായ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം. കോഴ്സസ് ഓഫേർഡ് BCA, BCOM ഫിനാൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം. ഫോൺ നമ്പർ 9562442408, 9605963411. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി.